Yeah.
ഒരുപാട് പെൺകുട്ടികൾ. ഇതൊക്കെ നിങ്ങളുടെ കളക്ഷനാണോ ഇത്തരം പലതും? Thank you.
ഇല്ല അമൗണ്ട് അതില് ഉവിരിഞ്ഞല്ലോ നിന്റെ മുറ്റത്തും Thank you.
ഇത്രയും പറഞ്ഞു.
ചിത്രകല പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ആദ്യ ചടങ്ങായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ആകാശവാണിയിലെ ശ്രീറാം എന്ന യുവ ഗായകനെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലും ഉള്ള സമാദരണീയരായ കുട്ടികളെ, പുലിപ്പാട്ട് എന്ന് പേരിട്ടിട്ടുള്ള ഈ ചിത്ര പ്രദർശനത്തോടനുബന്ധിച്ചുള്ള യോഗത്തിൽ സ്വാഗതം പറയാൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ശ്രീകണ്ഠൻ നായർക്ക് എന്നോടുള്ള വിശ്വാസമാണ്. ശ്രീകണ്ഠൻ നായരും ഞാനും കൂടി നമ്മുടെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻ്റ് അതിൻ്റെ മുഖ മാസികയായ വിദ്യാരംഗത്തിൻ്റെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ, ഞാൻ അതിൻ്റെ എഡിറ്ററായി പ്രവർത്തിക്കുമ്പോൾ, അതിലെ ചിത്രങ്ങൾ വരയ്ക്കാൻ ആർട്ടിസ്റ്റായിട്ട് ശ്രീകണ്ഠൻ നായരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 7 കൊല്ലക്കാലം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള സന്ദർഭമുണ്ടായി. മാത്രമല്ല, അതിന് വളരെ മുമ്പ് തന്നെ ചിറയിൻകീഴുമായി ഞാൻ ബന്ധപ്പെടുമ്പോൾ, അങ്ങനെ ആ വീട്ടിൽ ഞാൻ വിവാഹിതയായി ചിറയിൻകീഴ് പോകുമ്പോൾ ശ്രീകണ്ഠൻ നായർ അടുത്ത് താമസമുണ്ടെന്നറിഞ്ഞു. ശ്രീകണ്ഠൻ നായരെ കാണാൻ വന്നു. അന്ന് തൊട്ടേ, അതായത് 10 ഏറെക്കുറെ 50 വർഷത്തോളം ആകുന്നു ഈ സ്നേഹബന്ധം തുടങ്ങിയിട്ട്. അതുകൊണ്ട് ശ്രീകണ്ഠൻ നായർക്ക് എന്നെ അത് വിശ്വസിച്ചേൽപ്പിക്കാമെന്ന് തോന്നിക്കാണും. ഏതായാലും എനിക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ യോഗം വളരെ മഹത്തായ ഒന്നായി തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ശ്രീകണ്ഠൻ നായർ, വാസ്തവം പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ ഒരു മൈക്കൽ ഏഞ്ചലോയോ ഒരു ലിയനാർഡോ ഡാവിഞ്ചിയോ പിക്കാസോ ഒക്കെ ആയി തീരാത്തത് ഇവിടെ ജനിച്ചു പോയത് കൊണ്ടായിരിക്കാം. അത്ര കണ്ട് കലാസ്വാധീനമുള്ള കൈവിരുതുള്ള ഒരു വ്യക്തിയാണ് ശ്രീകണ്ഠൻ നായർ എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. ഒരു മാന്ദ്യത ഇടക്കാലത്ത് ഉണ്ടായെങ്കിലും ഒരു നല്ല ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ലക്ഷണമായിട്ട് ഞാനിതിനെ കാണുന്നു. സന്തോഷത്തോടുകൂടി ഞാനത് കാണുന്നു, സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. ശ്രീകണ്ഠൻ നായർക്ക് എൻ്റെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും വരാം, വളരെ സ്വാതന്ത്ര്യമുണ്ട്. ചിലപ്പോൾ വിളിക്കും ചേച്ചിയമ്മയെന്ന്, ചിലപ്പോൾ ചേച്ചിയെന്ന് വിളിക്കും, ചിലപ്പോൾ ടീച്ചറെന്ന് വിളിക്കും. എന്തോ സ്നേഹത്തിൻ്റെ സ്വരമാണ് ഞാൻ അതിലൊക്കെ കാണിക്കുന്നുള്ളത്. ശ്രീകണ്ഠൻ നായർക്ക് ഈ ചിത്രങ്ങൾ, കുട്ടികളുടെ ചിത്രങ്ങൾ
പന്തങ്കം നാരായണ പണിക്കർ സാറ് പറഞ്ഞു, പല സ്ത്രീകളുടെയും ചിത്രങ്ങൾ അത് ചെന്ന് കണ്ട് സ്വാംശീകരിച്ച് ഒക്കെ വരച്ചതാണ്. പല സ്ത്രീകളുടെയും ഇതിൽ പല സ്ത്രീകളുടെയും ചിത്രങ്ങളൊക്കെ എനിക്ക് നന്നേ പരിചയമുള്ളതാണ്. കാരണം ഡി ബി ഐ ഓഫീസിൽ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകണ്ഠൻ നേരം നമ്മുടെ മാസികയുടെ ജോലിയൊക്കെ കഴിഞ്ഞാൽ കുറേ സമയം മറ്റു ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിനിയോഗിക്കാറുണ്ട്. അപ്പോൾ പിറവിയെടുത്ത എത്രയെത്രയോ കിളികൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ എത്രയെത്രയോ മുഖങ്ങൾ, എല്ലാം ഗിരിജയുടെ മുഖങ്ങളാണെന്നൊക്കെ ഞങ്ങൾ കളിയാക്കി പറയാറുണ്ടായിരുന്നു, ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് ഈ മുഖങ്ങളൊന്നും ഈ കിളികളൊന്നും എനിക്ക് അപരിചിതമായി തോന്നുന്നില്ല. ഇതാ വരുന്നു എന്നും പറഞ്ഞ് ചിലപ്പോൾ പൊങ്ങുന്നത് പിന്നെ കോട്ടയത്ത് മനോരമയിലായിരിക്കും, കൊല്ലത്ത് ജനയുഗത്തിലൊക്കെ ആയിരിക്കും. എന്നാലും ശ്രീകണ്ഠൻ നായരുടെ ആ മനസ്സ്, ആ ആത്മാർത്ഥത, ആ നിഷ്കളങ്കത, ആ സ്നേഹം, ഇതൊക്കെ എനിക്ക് തൊട്ടറിയാൻ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പൂജാമുറിയിൽ ശ്രീകൃഷ്ണൻ നായർ ശ്രീകണ്ഠൻ നായർ തന്നിട്ടുള്ള ഒരു ശ്രീകൃഷ്ണൻ്റെ ചിത്രമുണ്ട്. അതുപോലെ തന്നെ ശർക്കര ക്ഷേത്രം ഇന്ന് ഒരുപാട് പുതുക്കി പണിഞ്ഞ് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഞാൻ കൂടെ കൂടെ അവിടെ എപ്പോഴും തൊഴാൻ പോകും. അപ്പോഴ് പഴയ ഒരു ചിത്രം, അതൊക്കെ എൻ്റെ പൂജാമുറിയിൽ ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുമുണ്ട്. അങ്ങനെ ശ്രീകണ്ഠൻ നായരുടെ ഈ ഒരു നല്ല ആരംഭത്തിന്, സമാരംഭത്തിന് സ്വാഗതം പറയാൻ എനിക്ക് സന്തോഷമുണ്ടെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ മഹായുഗത്തിൽ അധ്യക്ഷനായിരിക്കുന്നത് ഇവിടെ ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് പറഞ്ഞു, ഇവിടെ ഭദ്രദീപം കൊളുത്തി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ഒ എൻ വി കുറുപ്പ് സാറാണെന്നും ഇതിലെ മലയാളത്തിൻ്റെ പ്രിയ കവി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സാറിനെ ഒന്നും എനിക്കിവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ വിദ്യാരംഗം സാംസ്കാരിക മാസിക തുടങ്ങിയത് തന്നെ ശ്രീ ആർ രാമേന്ദ്രനാഥ് സാറ് ഡി പി എ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതിപ്പോഴും ഭംഗിയായിട്ട് ഒരു പ്രാവശ്യം മറ്റൊരു വെച്ച് കണ്ടപ്പോൾ അത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ തൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരാശയം അദ്ദേഹം അവിടെ രൂപീകൃതമായി, അതിപ്പോഴും നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നുണ്ട്. അധ്യക്ഷ വഹിക്കുന്ന മുൻ ചീഫ് സെക്രട്ടറിയായിരുന്ന ശ്രീ ആർ രാമേന്ദ്രൻ നേരത്തെ എൻ്റെ ഹൃദയപൂർവമായ സ്വാഗതം ഞാൻ അർപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ യോഗം വളരെ ഐശ്വര്യപൂർണമായി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട, എല്ലാവരുടെയും പ്രിയപ്പെട്ട കവി ശ്രീ ഒ എൻ വി സാറിന് ഞാൻ എൻ്റെ പേര് ശ്രീകണ്ഠൻ നായരുടെ പേര് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം നൽകുകയാണ്. സാധാരണ ഇത്തരം യോഗങ്ങളിൽ നമ്മൾ കാണാത്ത ഒരു ചടങ്ങാണ് ഇവിടെ ശ്രീ കെ എം മാത്യു സാറിനെയും അതുപോലെ തന്നെ എം ജി രാധാകൃഷ്ണനെയും അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ്. ആ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ സുഹൃത്തും എൻ്റെ സാധീർച്ചയും ചിലപ്പോൾ എൻ്റെ ഗുരുവും ഒക്കെ ആയി വർത്തിക്കാറുള്ള ഡോക്ടർ ശ്രീദേവിയെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. എം ജി രാധാകൃഷ്ണനെ ഇവിടെ അനുസ്മരിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് മറ്റൊരു അനുസ്മരണ പ്രഭാഷണം കൂടി നടത്തേണ്ടതുണ്ട്. ശ്രീ വേണു നാഗവള്ളിയെ കൂടി അനുസ്മരിക്കുന്നതിന് ഈ ചടങ്ങിൽ നമ്മൾ സദയം സന്നദ്ധരാകുകയാണ് ചെയ്യുന്നത്. ശ്രീദേവിക്ക് ഹാർദ്ദമായ സ്വാഗതം. ഈ യോഗം പിന്നെ ഇവിടെ പ്രാർത്ഥന നടത്തി, പ്രാർത്ഥന നിർവഹിച്ച് അത് ഐശ്വര്യപൂർണ്ണമാക്കി തീർത്ത ശ്രീരാമൻ പ്രത്യേക നന്ദിയുണ്ട്, സ്വാഗതം അർപ്പിക്കുന്നു. തുടർന്ന് ഇവിടെ ആശംസ അർപ്പിക്കുന്നതിന് എനിക്കുള്ള ഒരു മലയാളത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ കാണുന്ന എല്ലാ മുഖങ്ങളും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഒരു മുഖവും നമുക്ക് അന്യമായി ഇവിടെ ഇല്ല. പരസ്പരം നമ്മൾ ഏതെങ്കിലുമൊക്കെ
സന്ദർഭങ്ങളിൽ കാണണമെന്ന് തന്നെയാണ് ഇവിടെ ഉള്ളത്. കാവാലം ശ്രീകുമാർ കാവ്യ ആലാപനം നടത്തിയാണ് ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേക സ്വാഗതം. അദ്ദേഹത്തിൻ്റെ പിതാവായ കാവാലം നാരായണ പണിക്കർ സുഗതകുമാരി ഇവിടെ സന്നിഹിതയായിട്ടില്ല, അതുപോലെ വിഷ്ണു നാരായണൻ നമ്പൂതിരി സാറിനെയും കണ്ടിട്ടില്ല, ഇവിടെ എത്തിയിട്ടില്ല. റോസ്കോട്ട് കൃഷ്ണപിള്ള, പിന്നെ തുമ്പമൺ തോമസ്, ജി എൻ പണിക്കർ, ഇവർക്ക് എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. ജി എൻ പണിക്കർ ഞങ്ങൾ ഏറെക്കുറെ അയൽവക്കാരാണ്. ഒരു 19 വർഷത്തെ പരിചയം ഞങ്ങൾ തമ്മിലുണ്ട്. ഏറിയുമില്ല കുറഞ്ഞുമില്ല, അങ്ങനെയുള്ള ഒരു പോക്കാണ് ആ പരിചയത്തിന് ഉള്ളത്. പരിചയിച്ച് കാണും. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഒരേ വർഷം വിദ്യാലയ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചവരാണ്. സബ്ജക്റ്റ് രണ്ടായിരുന്നതേ ഉള്ളൂ. എങ്കിലും ഞങ്ങളുടെ സ്നേഹബന്ധം ഊട്ടിയുറപ്പിച്ച ഒരു വ്യക്തിയെ കൂടി ഞാൻ ആ ഒരു സാങ്കത്യം കൊണ്ട് ഓർമ്മിച്ചു പോവുകയാണ്. പ്രൊഫസർ എം കൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞങ്ങളുടെ സൗഹൃദം ഇപ്പോഴും തുടർന്നു. ജി എൻ മണിക്കർക്ക് സ്വാഗതം പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. പി നാരായണക്കുറിപ്പും ശ്രീകണ്ഠൻ നായരും തമ്മിലുള്ള ബന്ധം എനിക്ക് നന്നായി അറിയാം. ശ്രീകണ്ഠൻ നായർ ഡി പി ഐ ഓഫീസിലിരിക്കുമ്പോൾ നാരായണക്കുറിപ്പ് സാറ് അവിടുത്തെ നിത്യ സന്ദർശകനാണ്. നാരായണക്കുറിപ്പ് സാറിൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തെ. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പലപ്പോഴും ഉപദേശങ്ങൾ കൈമാറുന്നതാണ്, വീട്ടുകാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. എങ്കിലും സുദൃഢമായ ആ ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് ശ്രീ നാരായണ പണിക്കർ സാർ ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ശ്രീകണ്ഠൻ നായരുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. ഇവിടെ എത്തിയിട്ടുള്ള പിന്നീട് ഞാൻ ഇതിൽ കാണുന്നതിൽ വിളക്കുടി രാജേന്ദ്രൻ, പ്രൊഫസർ തുമ്പമൺ തോമസ്. മലയാളത്തിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാണ് തുമ്പമൺ തോമസ്. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തരത്തിലൊരു സത്യസന്ധനായ വിമർശകനാണ്, നിരൂപകനാണ്. അദ്ദേഹത്തിന് ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ സ്വാഗതം അർപ്പിക്കാൻ സന്തോഷമുണ്ട്. വിളക്കുടി രാജേന്ദ്രൻ ഇതുപോലെ തന്നെ വഴിക്കാടാണ് താമസിക്കുന്നത്. ഞങ്ങൾ പലയിടത്തും വെച്ച് കാണാറുണ്ട്. ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലായിരിക്കും, ചിലപ്പോൾ ബില്ലടയ്ക്കാൻ പോകുന്നിടത്തായിരിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും. ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ധാരാളം ഒരുമിച്ച് ജഡ്ജ് ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെ ആഴത്തിലുള്ള ഒരു സൗഹൃദ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. രാജേന്ദ്രന് സ്വാഗതം പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. കൂട്ടത്തിൽ പുരിപ്പുഴ ശ്രീകുമാർ, ഗിരീഷ് പുലിയൂർ, പി ജി സദാനന്ദൻ, ഡോക്ടർ എം ആർ തമ്പാൻ, ബിച്ചു തിരുമല, എം ജി ശശിഭൂഷൺ, ഇവരെല്ലാവരും പന്മനാഭൻ രാമചന്ദ്രൻ നായർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു സഹൃദയവേദിയിൽ എത്തേണ്ടവരാണ്, എത്തും എന്നുള്ളത് നമുക്ക് നിശ്ചയമായും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഈ സൗഹൃദത്തിൻ്റെ ആഴം, പരപ്പ് അതങ്ങനെയുള്ള ഒന്നാണ്. അവരെല്ലാവരും തന്നെ വന്നെത്തിയാലും എന്തെങ്കിലും അസൗകര്യം കൊണ്ട് എത്താൻ സാധിച്ചില്ലെങ്കിലും ഈ യോഗത്തിൽ അവരുടെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതമർപ്പിക്കുന്നു. കാവ്യാർച്ചന നടത്തുന്നതിന് ബേബി ശിവാനി എത്തിയിട്ടുണ്ട്. അത് പിന്നെ കൃതജ്ഞത പറയാൻ എത്തിയിട്ടുള്ള അംബികാകുമാരി. ഞങ്ങളുടെയും സൗഹൃദം വളരെ ദൃഢതരമാണ്. അധ്യാപക കുടുംബത്തിലെ അംഗങ്ങളാണ്. എല്ലാവർക്കും ഒന്നുകൂടി ആത്മാർത്ഥമായ ഹൃദയപൂർവമായ സ്വാഗതം അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ആർ രാമചന്ദ്രൻ നായർ അവരുടെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി സമാപനയായ ഉദ്ഘാടകൻ പ്രൊഫസർ വയൻവിക്കുന്നവരുടെ ശ്രീ കാവാലം നാരായണ പണിക്കർ, ശ്രീ പി നാരായണ ഗുരു, പണിക്കർ, ശ്രീ തുമ്പമൺ തോമസ്, ശ്രീമതി രാജേന്ദ്രൻ, ശ്രീമതി എടപ്പാളി ശാന്തകുമാരി, ഡോക്ടർ ശ്രീദേവി, എൻ്റെ വേദിയിലിരിക്കുന്ന എസ്
ഞാൻ തുടങ്ങി ചെയ്യേണ്ടതായിരുന്നു. ഞാൻ തമ്മിൽ ഒരു 40 വർഷത്തെ പരിചയമുണ്ട്. അത് വളരെ പ്രഗത്ഭനായ ഒരു ചിത്രകാരനാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് ആവശ്യമില്ല. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പേരെടുത്ത ചിത്രകാരനാണ് അദ്ദേഹം. ഒരു കാലത്ത് മലയാളത്തിൽ പുറത്തിറങ്ങുന്ന മിക്കവാറും എല്ലാ വിശേഷാൽ പതിപ്പുകളുടെയും മുഖചിത്രം വരച്ച് കേരളീയ ജനങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ചിത്രകാരൻ. അദ്ദേഹത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 1970-71 കാലത്ത് ഞാൻ താമസിക്കുന്ന വീടിന് വളരെ അടുത്ത് സിക്കേര വർണ്ണശാല എന്ന നാമധേയത്തിൽ ഒരു സ്ഥാപനം നടത്തുകയും അവിടെ അദ്ദേഹം താമസിക്കുകയാണ്. സിക്കേര എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ സി കെ രാമകൃഷ്ണൻ നായർ എന്ന മഹാനായ ചിത്രകാരനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം അതിന് നൽകിയ നാമധേയമാണ്. അന്ന് അദ്ദേഹത്തിന് സിക്കേര വർണ്ണശാല എന്ന സ്ഥലത്ത് ഇപ്പോൾ വളരെ ഒരു പടുകൂറ്റൻ ഹോട്ടലാണ്. റെസിഡൻസി വലിയ നമ്മുടെ ആണെന്ന് അദ്ദേഹം ഞാൻ അദ്ദേഹം വലിയൊരു ഒരു ചെറിയ ചിത്രം വരച്ചിടണം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന സാധിക്കില്ല. എനിക്കൊരു ആവശ്യത്തിൽ ചിത്രം വരച്ചിടണം. അത് വളരെ സന്തോഷമായിട്ട് ആ ചിത്രം എനിക്ക് സൗജന്യമായിട്ട് വരച്ച് തരികയും ചെയ്തു. ആ കാലങ്ങളിൽ ഞങ്ങൾ തന്നെ വളരെ അടുത്ത പരിചയമുണ്ട്. പിന്നീട് ശിവരെ സന്തകുമാരികളെപ്പോലെ ഞാനായിട്ട് ആരംഭിച്ച വിദ്യാലയങ്ങൾ എന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മാസികയെ അദ്ദേഹം കുറെ കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എനിക്ക് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ
ഭരിച്ചിരിക്കുന്നത് മറ്റുള്ളവരെന്ന് അറിയുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രത്യേകമായ സുഖം. വേണുവിനെ എനിക്ക് വളരെ അടുത്തറിയാവുന്നതുകൊണ്ട് വേണുവിനെ പറ്റി നല്ല ഭാഗമൊന്നും പറയാൻ എനിക്കൊരു പ്രയാസവുമില്ല. പിന്നെ മിസ്സസ് പേർമാൻസിൻ്റെ ഒരു കൂട്ടുകാരിയായിരുന്നു ഞാനെന്നുള്ളതുകൊണ്ട് അന്നമ്മ കൊച്ചമ്മയുടെ മാത്തുകുട്ടി ചായനെ പറ്റി പറയാനും എനിക്ക് സാധിക്കും. ഞാൻ പണ്ട് വായിച്ചിട്ടുള്ള ഒരു കഥയിൽ പറയുന്നുണ്ട്, ഒരു പാവ മനുഷ്യൻ ആർക്കും ഒരു ഗുണവും ചെയ്യാതെ ജീവിച്ചു മരിച്ചുപോയി. ഇപ്പൊ ഫ്യൂണറൽ സെറിമണി തുടങ്ങിയ സമയത്ത് പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു നല്ല വാക്ക് ആരെങ്കിലും ഒന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ചുറ്റും ചുറ്റും നോക്കിയിട്ട് ഒരിത്രയും അയാളെ പറ്റി ഒരു അഡൽട്ട് ആയതിനു ശേഷം നല്ലതായിട്ടൊന്നും പറയാനില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ എഴുതിയിട്ട് പറഞ്ഞു, when we were boys he used to play marbles well. ഗോലി കളിക്കുമായിരുന്നു കൊച്ചുകുട്ടിയായിരുന്നപ്പോ, നന്നായിട്ട് വട്ട് കളിക്കുമായിരുന്നു അല്ലെങ്കിൽ ഗോലി കളിക്കുമായിരുന്നു എന്നൊരു നല്ല ഓർമ്മയാണ് പറഞ്ഞു. ഇതാണ് ഒരു ചരമ പ്രസംഗത്തിന്റെ എപ്പോഴും മുമ്പിൽ നിൽക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇങ്ങനെയുള്ള യാതൊരു പ്രയാസവും ഇല്ലാതെ തൊരാതെ നല്ല വാക്കുകൾ ധാരാളം പറയാവുന്ന മൂന്ന് പേരെ അനുസ്മരിക്കാനുള്ള ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാലക്രമമനുസരിച്ച് തന്നെ ശ്രീ കെ എം മാത്യുവിനെ ആദ്യം അനുസ്മരിക്കാം. ഞാനും കോട്ടയക്കാരിയാണ്.